ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് കാരമൽ കസ്റ്റാർഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ സോഫ്റ്റായിട്ടുള്ള കാരമൽ കസ്റ്റാർഡ് പുഡിംഗ് മൂന്ന് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണത് നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതേ ഒരു വാനില ഫ്ലേവറിൽ വരുന്ന ഒരു കസ്റ്റാർഡ് പൗഡറാണ് എടുത്തേക്കുന്നത്. ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കാൽ ഗ്ലാസ്സിന് പാലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കാം. അതേ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ പാലില് കലക്കിയിട്ട് അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമ്മളിവിടെ കലക്കി എടുത്തിട്ടുണ്ട്. പാലൊഴിച്ചു കൊടുക്കാണ്. ഞാനിത് ഈ ഒരു കപ്പിന് ഒന്നര ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഷുഗറാണ്. ഞാനിവിടെ മൂന്നര ടേബിൾ സ്പൂണ് ഷുഗറും ചേർത്ത് കൊടുക്കാണ്. ഇനിയിപ്പോൾ ഇതാ പാല് തിളച്ച് വരുന്നുണ്ട് ഏകദേശം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കാം. എന്നിട്ട് നമ്മുടെ കസ്റ്റാർഡ് നമ്മൾ കലക്കി വെച്ചത് പതിയെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിലിടരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അപ്പം തന്നെ നമ്മൾ ഇളക്കാനും തുടങ്ങണം. കാരണം കസ്റ്റാർഡ് ഒഴിച്ചു തുടങ്ങിയാൽ അപ്പം തന്നെ ഇത് കട്ടിയാവാൻ തുടങ്ങും. അപ്പം നല്ല രീതിയിൽ നിൽക്കാതെ ഇളക്കണം. നമ്മൾ ഒരു സെക്കൻഡ് പോലും ഇളക്കാതെ നിന്നാൽ അപ്പോൾ ഇത് അടുക്കി പിടിക്കും. അപ്പോൾ അത് കാരണം ഇളക്കിങ്ങോണ്ടിരിക്കണം. കസ്റ്റാർഡ് ഒഴിച്ച് പിന്നെ ഇളക്കിങ്ങോണ്ടിരിക്കണം. അപ്പോൾ ഇതാ ഇപ്പോൾ നമുക്ക് കാണാം ഏകദേശം കട്ടിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീരെ നിൽക്കാൻ പാടില്ല, കൈ നിർത്തിക്കാതെ ഇളക്കിങ്ങോണ്ടിരിക്കും. അപ്പോൾ ഇതാ കുറച്ച് സെക്കൻഡ് കൊണ്ടുതന്നെ നമ്മുടെ പുഡിങ്ങിൻ്റെ ഇത് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഷുഗർ പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഇപ്പോൾ ഏകദേശം ഇങ്ങനെ നമ്മുടെ ഷുഗർ കാരമലൈസ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കരിയാൻ പാടില്ല, കരിഞ്ഞു പോയാൽ നമ്മളെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. അപ്പോൾ ജസ്റ്റ് എത്തിച്ച്. അപ്പോൾ ഈ ഷുഗർ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിലാകുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫാക്കി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ചെയ്യുന്നത് ആ ഒരു മോൾഡ് ഏതാണെന്ന് വെച്ചാൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ എല്ലാത്തിലും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. എല്ലാ ഗ്ലാസ്സിലും ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ അതുപോലെ കാരമൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല കാണുമ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ പ്ലേറ്റിലേക്ക് എടുക്കുമ്പോഴൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും കാണുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ പുഡിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ അടുത്ത ഗ്ലാസ്സൊക്കെ നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ആ കാരമൽ സിറപ്പ് ഇതുപോലെ ഒന്ന് നമ്മൾ കാരമലൈസ് ചെയ്തത് ഇതുപോലെ ഒന്ന് സൈഡിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്കും ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കാരമൽ പുഡിംഗ് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു 2 മണിക്കൂർ നമ്മുടെ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ദേ നമ്മൾ പുഡിംഗ് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അപ്പോൾ ദേ വായിലിട്ടാൽ അലിഞ്ഞു പോകും നല്ല കാരമൽ കസ്റ്റാർഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും വരുന്നവരെല്ലാവർക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.